പക്ഷേ ഒത്തിരി വന്യജീവികളെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആറ് മണി മുതൽ
മുതൽ 6 മണിക്ക് ഇടയിലാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് കൊടുത്ത് അഡ്രസ്സും കൊടുത്ത് പോവാം. വണ്ടി കറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്ലീൻ ആയിട്ട് പോകാൻ ശ്രമിക്കുക. വണ്ടി ബാക്കിയെല്ലാം വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി. പക്ഷെ പുലിയൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, നമ്മൾ കണ്ടിട്ടില്ല. ആ ആനേനെയും ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നല്ലൊരു ട്രക്കിംഗ് അനുഭവമാണ്. കാടിനുള്ളിലൂടെ പോവുകയും ചെയ്യാം, സ്വന്തം വണ്ടിയിൽ ഓടിച്ച് പോവുകയും ചെയ്യാം. റോഡ് പൊട്ട റോഡാണ് ആദ്യ കുറേ ദൂരം. അപ്പോൾ ഇതാണ് നാഗർഹോള നാഷണൽ പാർക്ക് വഴി പോകുന്ന റൂട്ടിലെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. 6 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി. ഏറ്റവും വലിയ ഭക്ഷണം എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് അപ്പുറത്തെത്തി ഔട്ടെത്തണം. 1 മണിക്കൂറും 15 മിനിറ്റിലും കൂടുതലായി കഴിഞ്ഞാൽ 1000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. അപ്പം നമ്മൾ നോർമലി പോയാൽ പോലും 1 മണിക്കൂർ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. കുറേ ദൂരം കട്ടർ റോഡൊക്കെയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവികളെ കണ്ട് നിർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിർത്തി നിർത്തി പോകാമെന്ന് വെച്ചാൽ. പക്ഷേ ഒത്തിരി വന്യജീവികളെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു പ്രശ്നം. ഇനി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം സഫാരി പോകാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും പോകാം കേട്ടോ. റേറ്റ് അറിയത്തില്ല. മോർണിംഗ് 6 മണി തൊട്ട് 6:30 വരെയും ഈവനിങ് 2 മണി തൊട്ട് 2:30 വരെയുമാണ് സവാരിക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ സൈറ്റിലോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് അറിയാൻ സാധിക്കുന്നതാണ്.
നോർമലി ഈ നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഒത്തിരി സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് സ്വന്തം വണ്ടിയിൽ പക്ഷേ നിർത്തി സമാധാനത്തിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സമയം തികയുന്നില്ല. അല്ലാതെ ഇങ്ങനെ ട്രക്കിംഗ് ചെയ്യാനും കൂടെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ നോക്കിക്കോളൂ. Thank you.